മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെതിരെ പുതിയ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ് സ്വപ്ന സുരേഷ് ഇന്ന് എയർ ഇന്ത്യ ഉദ്യോഗസ്ഥനെതിരെ വ്യാജ പീഡന പരാതി നൽകിയ സംഭവത്തിൽ സ്വപ്ന സുരേഷിനെതിരെ ഇന്ന് ക്രൈംബ്രാഞ്ച് തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തൽ എം ശിവശങ്കർ ഈ കേസിൽ തന്നെ സഹായിച്ചു എന്നാണ് സ്വപ്ന സുരേഷ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നതിനെ സംബന്ധിച്ചാണ് സ്വപ്ന സുരേഷിനെ എം ശിവശങ്കർ സഹായിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇന്ന് കുറ്റപത്രം സമർപ്പിച്ചത് തന്റെ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിലാണ് അതുകൊണ്ട് ഇതൊരു പ്രതികാര നടപടിയാണോ എന്ന് താൻ സംശയിക്കുന്നതായും സ്വപ്ന സുരേഷ് ഇന്ന് പറഞ്ഞിട്ടുണ്ട് സ്വപ്ന സുരേഷ് എയർഇന്ത്യയിൽ എച്ച് ആർ വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന സമയത്താണ് സിബു എന്ന ഉദ്യോഗസ്ഥനെതിരെ ലൈംഗിക പീഡന പരാതി നൽകിയത് പല യുവതികളുടെ പേരിലായിരുന്നു പരാതി ഈ പരാതി അന്വേഷിച്ച് ആഭ്യന്തര വിഭാഗം ഇയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ജോലിയിൽ നിന്ന് മാറ്റി നിർത്തി തുടർന്ന് സിബു കോടതിയെ സമീപിച്ചു അങ്ങനെയാണ് ഈ വിഷയത്തിൽ യഥാർത്ഥ കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ഇപ്പോൾ ക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് കേസിൽ ആകെ പത്ത് പ്രതികളാണ് ഉള്ളത്